അൽക്കിമ സാറേ നമസ്കാരം. നാളെ 3 ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരികയാണ്. പക്ഷെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഫലമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. 2021 5% പോളിംഗ് കുറവാണ്. എന്നിട്ടും ബി ജെ പി പറയുന്നത് ബി ജെ പിയുടെ വിജയം ഉറപ്പാണെന്ന്. പക്ഷെ കോൺഗ്രസിന് ഇലക്ഷൻ തുടങ്ങിയപ്പോഴുള്ള ഒരു സന്തോഷം മോത്തിലാണ് അതിന്റെ രണ്ടു ദിവസമായിട്ട് ആര് സി പി എം ആണെങ്കിൽ ഉറപ്പിച്ചു 3 സ്ഥാനമാണെന്ന്. പാലക്കാട് ബി ജെ പിക്ക് വിജയം ഉറപ്പിക്കാനുള്ള പ്രധാന കാരണം എന്താണ്? ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലത്തിനിപ്പുറം നടന്ന ബൈ ഇലക്ഷനുകളിൽ പല വാശിയേറിയ ത്രികോണ മത്സരം നടന്ന സ്ഥലമാണ് പാലക്കാട്. ആ വാശി 3 കൂട്ടർക്കുണ്ടായിരുന്നു. അതിന് കാരണങ്ങൾ പലതാണ്. സാമൂഹിക കാരണങ്ങളുണ്ട്, രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ട്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇപ്രാവശ്യം വാശി കൂടാനുള്ള കാരണം. ബി ജെ പി ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എത്രത്തോളം ആത്മവിശ്വാസം ബി ജെ പിയുടെ നേതൃത്വം പ്രകടിപ്പിച്ചിട്ടില്ല. തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ മത്സര സമയത്ത് പോലും ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ സുരേന്ദ്രൻ പോസ്റ്റ് ഇട്ട് ഫേസ്ബുക്കിൽ ബി ജെ പി വിജയം ഉറപ്പിച്ചു വന്നു. പക്ഷെ തൃശ്ശൂർ പോലെ അതൊന്നും പറയാൻ കഴിയില്ല. എന്നാൽ വൻ ഭൂരിപക്ഷത്തിൽ അന്ന് തൃശ്ശൂർ വിജയിക്കുകയും ചെയ്തു. അപ്പോ ഇപ്പോ കൃത്യമായിട്ട് അവരുടെ ഈ സംഘടനാ സംവിധാനം വളരെ ശക്തമായി പ്രവർത്തിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഇവരുടെ പ്രഖ്യാപനങ്ങളിൽ നിന്ന്. ഇല്ല എങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ ഇത്ര ആത്മവിശ്വാസത്തോടുകൂടി പറയും? അധ്യക്ഷൻ മാത്രമല്ല മറ്റു പലരും ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്ന അതിന്റെ ചുമതല വഹിച്ചിരുന്ന പലരും പറയുന്നത് ബി ജെ പി ജയിക്കും എന്നുള്ളതാണ്. മാത്രമല്ല മിക്കവാറും രാഷ്ട്രീയ നിരീക്ഷകരും ഏതാണ്ട് അങ്ങനെ തന്നെയാണ് കാണുന്നത്. കാണാനുള്ള കാരണം ഇതാണ്, സംഘടനാ ശക്തി പരമാവധി തന്റെ ഭംഗിയായിട്ട് അവർ വിനിയോഗിച്ചു. പിന്നെ അനുബന്ധമായ മറ്റു ചില കാരണങ്ങളുണ്ട്, അവർക്ക് അനുകൂലമായ ചില ഘടകങ്ങളുണ്ട്. അതിലൊന്ന് മുനമ്പമാണ്. മുനമ്പത്തെ ക്രിസ്ത്യാനികളുടെയും പിന്നെ ഹിന്ദുക്കളുടെയും ഭൂമി നഷ്ടപ്പെടുന്നു. ഏതാണ്ട് പിന്നെ 400 കുടുംബങ്ങളുടെ പിന്നെ കടപ്പാടം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഉണ്ടാക്കി വെച്ചത് ഇടതും വലുതും ചേർന്നാണ് എന്ന് പ്രചരിപ്പിക്കാൻ ബി ജെ പി കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ അത് വലിയ തോതിൽ പാലക്കാട് ചർച്ചയായിട്ടുണ്ട്. പാലക്കാട് കൽപ്പാത്തി പോലുള്ള പ്രദേശങ്ങളിൽ പോലും കണ്ണാടി പഞ്ചായത്തിലെ ചില സ്ഥലങ്ങളിലും വഖഫിൻ്റെ പിന്നെ കടന്നേറ്റം ഉണ്ടെന്നും ഇന്നല്ലെങ്കിൽ നാളെ അവർ ആ സ്ഥലങ്ങളൊക്കെ ക്ലെയിം ചെയ്യുമെന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭീതി കേരളത്തിലെ ജനങ്ങളിൽ ഉള്ളത് പാലക്കാട് ചർച്ചാ വിഷയാക്കിയതിൻ്റെ പിന്നെ ഗുണവും കിട്ടാൻ പോകുന്നത് ബി ജെ പി ആയിരിക്കും. തർക്കമൊന്നും വേണ്ട. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇവരുടെ നേതാവായിരുന്ന സന്ദീപിന്റെ പിന്മാറ്റമാണ്. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നത് ബി ജെ പിക്ക് വലിയ ഊർജ്ജം നൽകിയെന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരാള് പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഊർജ്ജം കിട്ടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറിനെ തളരുകയാണ് ചെയ്യുന്നത്. ഒരു നേതാവ് അതായത് പിന്നെ വളരെ ശക്തമായി പിന്നെ ചാനൽ ഫ്ലോറുകളിൽ ബി ജെ പിയെ പ്രതിരോധിച്ചിരുന്ന ബി ജെ പിക്ക് വേണ്ടി ശത്രുക്കളെ കടന്നാക്രമിച്ചിരുന്ന നല്ലൊരു വാഗ്ധോരണയുള്ള ഒരു മനുഷ്യൻ മറുഭാഗത്ത് പോകുമ്പോൾ ഒരു നഷ്ടം തന്നെയാണ് പാർട്ടിയെ സംബന്ധിച്ചു. പക്ഷേ ഇവിടെ ഒരൊറ്റ പ്രവർത്തകരോ അതുപോലെ തന്നെ നേതാക്കളോ സന്ദീപ് കോൺഗ്രസിൽ പോയതിൽ അവർക്ക് നിരാശയോ വിഷമമോ ദുഃഖമോ ഒന്നുമില്ല. പകരം അവരെല്ലാവരും വളരെ ഹാപ്പിയാണ്. അത് വളരെ അത്ഭുതത്തോടെ ഞാൻ കണ്ടു എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത്. അപ്പം അത് പിന്നെ അതിൻ്റെ കാരണക്കാരൻ ഇയാൾ തന്നെയാണ്, ഈ സന്ദീപ് തന്നെയാണ് അതിൻ്റെ കാരണക്കാരൻ. കാരണം കോൺഗ്രസ് പാർട്ടി ചേർത്തോട്ട് അടുത്ത ദിവസം നേരെ പാണക്കാട്ടേക്കും അത് കഴിഞ്ഞ് സംസ്ഥയുടെ കാര്യാലയത്തിലേക്കും ഇങ്ങനെ പല മുസ്ലിം കേന്ദ്രങ്ങളിൽ ഇദ്ദേഹം യാത്ര ചെയ്തത് അതിൻ്റെ ചിത്രം സഹിതം ഇവർ പാലക്കാട് എന്ത് ചെയ്തു പ്രയോഗിച്ചു ബി ജെ പി. നമുക്കറിയാമല്ലോ പാലക്കാട് 73% വോട്ടേഴ്സ് ഹിന്ദുക്കളാണ്, 27% മാത്രമേ മുസ്ലിങ്ങളുള്ളൂ, 3% ക്രിസ്ത്യൻസ് ഉള്ളൂ. 3%, അതായത് 7000-ത്തിനകത്തേ ക്രിസ്ത്യൻസ് ഉള്ളൂ. അപ്പോൾ ഈ പിന്നെ ബഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ ഇടയിൽ ഈ ഇയാളുടെ ഈ ഇരട്ടത്താപ്പ് കൃത്യമായിട്ട് തുറന്നു കാണിക്കാൻ പാർട്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. അത് പിന്നെ അവർ ഗുണം ചെയ്തു. മാത്രമല്ല ഇനി വേറൊരു വിഷയം കൂടി ഉള്ളത്, ആർ എസ് എസിനെ വല്ലാതെ ഇയാൾ പ്രകോപിച്ചു സന്ദീപ്. കാരണം അയാള് ബി ജെ പി പ്രവർത്തകനാണ്, അയാളുമായി ആർ എസിനെ കുറിച്ച് പരാമർശിക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ ആർ എസ് എസിനെ കുറിച്ച് മോശം പരാമർശം നടത്തിയത് പിന്നെ അവരിൽ വലിയ അമർഷം ഉണ്ടാക്കി. അങ്ങനെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും സീനിയറായിട്ടുള്ള ആർ എസ് എസ് പ്രവർത്തകരെ പാലക്കാട് വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. അവിടെ അവരുടെ ഒരു പ്രവർത്തനമുണ്ട്, ബി ജെ പി ചെയ്യാതെ അവർ ചെയ്തൊരു ഡോർ ടു ഡോർ ക്യാമ്പയിൻ, ചെറിയ കോർണർ മീറ്റിംഗ് അടക്കം അവർ ചെയ്ത പ്രവർത്തനങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ സംഘടനാ സംവിധാനം വളരെ ശക്തമായി ഒരൊറ്റ വോട്ട് പോലും നഷ്ടപ്പെടാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി. ഇതിന്റെ ആത്മവിശ്വാസമാണ് ഇപ്പൊ അവർ കാണിക്കുന്നത്. ഈ പാലക്കാടിലെ പോളിംഗ് ക്ഷമ 70.5%. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, അതായത് ബി ജെ പിയുടെ ശക്തി കേന്ദ്ര ഒരു 5 ബൂത്തിൽ 85% മുകളിൽ പോൾ ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പൊ അതും ബി ജെ പിക്ക് ഒരു ആശ്വാസമായ ഒരു വിജയമല്ലേ അവിടെ വരേണ്ടത്? തീർച്ചയായിട്ടും. കാരണം അതാണ് ഈ പറഞ്ഞ സംഘടനാ ശക്തി അവരുപയോഗിച്ച്
അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ പരമാവധി വോട്ട് അവർ പോൾ ചെയ്യിപ്പിച്ചു. കാരണം നേരത്തെ മറ്റു മൂന്ന് പഞ്ചായത്തിലുണ്ടല്ലോ, മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ് പിന്നെ ബി ജെ പിക്ക് വലിയ പിന്നെ വേരോട്ടമുള്ള സ്ഥലം എന്ന് പറയുന്നത്. മറ്റു മൂന്ന് പഞ്ചായത്തുകളിലും പണ്ണാടി, മാത്തൂര്, പിരിയാരി എന്ന് പറയുന്ന മൂന്ന് പഞ്ചായത്തുകളിലും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ്. എന്നാൽ അവിടെ ബി ജെ പി വോട്ടിന് ബി ജെ പി വോട്ട് ഉണ്ട് താനും. പക്ഷെ അവിടെയും ഈ മുനമ്പം വിഷയം ഉപയോഗിച്ച് ബി ജെ പി നല്ല രീതിയിൽ അവിടെയും പ്രചാരം നടത്തിയിരുന്നു. അത് തണ്ണാടിയിൽ 8% പോളിംഗ് തുടങ്ങിയിരിക്കുകയാണ്. അത് 2021 78.48 ഇപ്പം ഇപ്പോൾ 70.15 അത് വലിയൊരു സൂചനയാണ്. കാരണം ഈ 8% എന്ന് പറയുന്നത് ഒരുപക്ഷെ മുസ്ലിങ്ങളായിക്കൂടാകില്ല, ഷാഫി പറമ്പിലില്ല, പിന്നെ അവർ അസ്വസ്ഥരാണ് ആ വിഭാഗം. അങ്ങനെയാണ് എങ്കിൽ ആ 8% മുസ്ലിങ്ങളാണ് എങ്കിൽ കോൺഗ്രസിന് ഉണ്ടാകാൻ പോകുന്ന വൻ തോൽവിയാണ്. മനസ്സിലായോ? ഇനി അതല്ല, 8% എല്ലാ പബ്ലിക്കും കൂടെ വരുന്നതാണ് എങ്കിൽ പോലും നഷ്ടമാർക്കാ കോൺഗ്രസിനാണ്. കാരണം അവരുടെ ശക്തി കേന്ദ്രമാണ് ആ പഞ്ചായത്ത് എന്ന് പറയുന്നത്. എന്നാൽ മറുഭാഗത്ത് മാത്തൂരിലും പെരിയാരിയിലും വിജയശമനം കുറവാണ്. പെരിയാരിയിൽ ഒരു 5% പറഞ്ഞിട്ടുണ്ട്, മാത്തൂരിൽ 3% പറഞ്ഞിട്ടുണ്ട്. അതെ, എല്ലായിടത്തും കൂടെ ഒരു 10-12% വോട്ടിന്റെ കുറവ് സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ വോട്ടിംഗ് പെർസെന്റേജിന്റെ കുറവ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അത് ഹാനികരമായി ബാധിക്കുന്ന കോൺഗ്രസിനായിരിക്കും. ബി ജെ പി ഒന്നും സംഭവിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാര്യം അവർക്ക് എവിടെയാണോ ശക്തിയുള്ളത് അവരവിടെ നല്ല ഭംഗിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇൻറോഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇനി ഈ മൂന്ന് പഞ്ചായത്തുകളിലും പിന്നെ ഉള്ള കോൺഗ്രസ് വോട്ടുകൾ കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ, ഒരു ശക്തമായ ത്രികോണ മത്സരം നടക്കുമ്പോൾ ഒരു മുൻ നമ്മുടെ കേരളത്തിലെ മുൻ അവസ്ഥകൾ വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റുകൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് അവർ തോൽക്കും എന്നുള്ള സ്ഥലങ്ങളിൽ, ബി ജെ പി ജയിക്കും എന്നുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിനെ വോട്ട് മറിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പുറത്ത് കോൺഗ്രസിനെ വോട്ട് മറിച്ചു കൊടുത്ത് ചെയ്യും, ബി ജെ പി ജയിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ ഇവിടെ ആ ഇതുണ്ടാവില്ല. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് ഇപ്രാവശ്യം പരമ കഴിഞ്ഞ വർഷത്തെക്കാളും വോട്ടുകൾ സമാഹരിക്കേണ്ട അവരുടെ ഒരു ആവശ്യമാണ്. കാരണം കോൺഗ്രസ് എന്നൊരു സ്ഥാനാർത്ഥിയാണല്ലോ മത്സരിക്കുന്നത്, ഡോക്ടർ സരിൻ. മറുപക്ഷത്ത് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലാണ്, ഇപ്പുറത്ത് സി കൃഷ്ണകുമാർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വോട്ട് മറിച്ചു കഴിഞ്ഞാൽ പോലും, കോൺഗ്രസിനെ മറിച്ചു കഴിഞ്ഞാൽ അതൊരു രാഷ്ട്രീയമായ ഒരു ആത്മഹത്യയാകും എന്നുള്ള തിരിച്ചറിവ് ഇപ്രാവശ്യം ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പരിപാടി ഇപ്രാവശ്യം പാലക്കാട് നടന്നിരിക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നെ രാഹുലിന് തോൽവി സംഭവിക്കുകയാണെങ്കിൽ സന്ദീപിന് പിന്നെ കോൺഗ്രസ് നിൽക്കാൻ പറ്റുമോ? സന്ദീപ് കോൺഗ്രസ് നിൽക്കാനുള്ള നമ്മുടെ ഒരു പിന്നെ വിഷയമല്ലല്ലോ, പുള്ളി എവിടെ നിൽക്കും തുടരും എന്നുള്ള ഒരു വിഷയമല്ല. സന്ദീപ് വന്നപ്പോൾ കോൺഗ്രസ് ചെറിയൊരു കല്ലടി ഉണ്ടായിട്ടുണ്ടോ? ഇന്നലെ രമേശ് ചെന്നിത്തല പറഞ്ഞല്ലോ, അയാൾ വന്നതിന്റെ ഗുണം പെട്ടി പൊട്ടിക്കുമ്പോ അറിയാന്ന് പറഞ്ഞു. അത് വലിയ സൂചനയാണ്, ഇനി ഒരു പൊട്ടിത്തെറി നടക്കാൻ പോവാണ്. ഈ പെട്ടി പൊട്ടിക്കുമ്പോ അറിയാവുന്ന രമേശ് ചെന്നിത്തല സിനിമ നേതാവ് പറഞ്ഞുവെങ്കിൽ അടുത്തൊരു പൊട്ടിത്തെറി കോൺഗ്രസ് സംഭവിക്കാൻ പോവാണ് ഈ സന്ദീപിന്റെ പേരിൽ. അതാണ് പിന്നെ പണ്ട് അവർ പറഞ്ഞ വെച്ച് അനുഭവിച്ചോന്ന് അറിയുന്നു. സുരേന്ദ്രൻ എന്ന് പറഞ്ഞത് സന്ദീപ് പോയപ്പോൾ സന്ദീപിന് അവിടെ കസേര കൊടുക്കണം, വി ഡി സതീശനും സുധാകരനും കൈ പിടിച്ചെന്നെ നിർത്തണം അവിടെ വന്ന്. ആ അതാണ് പറഞ്ഞത്. അപ്പം അത് ഇനി പിന്നെ ഇവര് തോൽക്കുകയാണെങ്കിൽ, അതായത് പിന്നെ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് തോറ്റു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇയാളെ വെച്ചിട്ടായിരിക്കും അവിടെ ചർച്ച നടക്കുക. മറ്റ് കോൺഗ്രസിന്റെ മറ്റു വിഷയങ്ങളെല്ലാം അവര് മറ്റു രീതി ഒറ്റ വിഷയം മാത്രം ചർച്ച ചെയ്യും. കാരണം ഇയാളാണ് ഇതിനെല്ലാം കാരണക്കാരനത്തിലേക്ക് കേന്ദ്രീകരിക്കുകയും ഈ പറഞ്ഞ കെ മുരളീധരൻ, രമേശ് ചെന്നിത്തല, കെ സുധാകരൻ എന്നുള്ള ടീമുകളെല്ലാം കൂടി പിന്നെ വലിയ ആഗ്രഹം. അവിടെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാ പോകുന്നത് സതീശനാണ്. അതിന് വി ഡി സതീശന് ഷാഫി പറമ്പിലുമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അവരുടെ വി കെ ശ്രീയണ്ടേ, ആ വി കെ ശ്രീയണ്ടെ അവരുടെ സ്ഥാനാർത്ഥിയാണ് ഇയാൾ. അപ്പൊ അതുകൊണ്ട് തന്നെ സതീശൻ വെള്ളം കുടിക്കേണ്ടി വരും പാർട്ടിക്ക് അകത്തുണ്ടാകുന്ന വർഷങ്ങൾ. അത് പിന്നെ രണ്ടാം ഘട്ടം സംഭവിക്കാൻ പോകുന്നതാണ്. പക്ഷെ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു വിശകലനം നടത്തിയെന്ന് മനസ്സിലാവുന്നത് ഏതാണ്ട് ഒരു 50,000 മുകളിൽ വോട്ട് ബി ജെ പി കിട്ടാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. പിന്നെ അങ്ങനെ ഒരു 50,000 വോട്ടിന് മേലെ കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് കിട്ടാൻ പോകുന്ന 50,000 താഴെയായിരിക്കും. അതായത് 45,000-47,000 ഇടയ്ക്കായിരിക്കും കോൺഗ്രസിന് വോട്ട് ലഭിക്കുക എന്നാണ് കണക്കൂട്ടുന്നത്. മറ്റവർക്ക് സി പി എമ്മിന് ഒരു 35,000-38,000 വരെയുള്ള വോട്ടുകൾ ലഭിക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് 5,000 വോട്ടിന്റെ ഗരിഭൂരിപക്ഷത്തിൽ പിന്നെ പാലക്കാട് ജയിക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ള ഈ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം. എന്തായാലും പാലക്കാട് ഇലക്ഷൻ നാളെ ഒരു 10:00 അറിയാം ആര് ജയിക്കും ആര് തോൽക്കും. അപ്പൊ ആര് ജയിച്ചാലും തോൽക്കുന്ന പാർട്ടിക്ക് ഒരു വലിയ പൊട്ടിത്തെറി പ്രതീക്ഷിക്കണം നമ്മള്. ഉറപ്പായിട്ടും തോൽക്കുന്ന പാർട്ടിയിൽ പൊട്ടിത്തെറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ പോകുന്നത് പിന്നെ കോൺഗ്രസിലായിരിക്കും. സി പി എമ്മിൽ ഒരു കേഡർ സമയമാനുണ്ട്, അവിടെ ഈ പൊട്ടിത്തെറിയ പ്രശ്നമൊന്നുമില്ല. അവർ അംഗീകരിച്ച് കൊണ്ടങ്ങ് സാരനെ അവര് നിലനിർത്തി കൊണ്ടങ്ങ് പോകും. പക്ഷെ ഇപ്പുറത്ത് ഇയാളുടെ ഭാവി വലിയ പ്രശ്നമാവും, അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവിയും ചോദ്യചിഹ്നത്തിലേക്ക് പോവും. ഇതാണ് സംഭവിക്കാം. നന്ദി, നമസ്കാരം.